ഗുഡ് മോർണിംഗ് ജില്ലൻ ഓക്കെ ടേക്ക് യുവർ ടെസ്റ്റ് ആൻഡ് നോട്ട് ബുക്ക് എല്ലാവരും ആ ടെസ്റ്റ് നോട്ട് ബുക്കും എടുക്കുക ഓപ്പൺ ചെയ്യുക മണ്ടെല്ലാം ഇ വി എസിന്റെ പരീക്ഷ ഇല്ലയോ ശ്രദ്ധിച്ച് ആ ചാപ്റ്റർ ഫൈവ് എടുക്കുക പേജ് നമ്പർ വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻ പേജ് നമ്പർ വൺ ഹൺഡ്രഡ് നയൻ്റി നയൻ അതുപോലെ നോട്ട്ബുക്കും ഓപ്പൺ ചെയ്ത് വെക്കുക നോട്ട് ഓപ്പൺ ചെയ്യുക എല്ലാവരും അത് ശ്രദ്ധിക്കണം ആ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് roots വന്നിട്ടുണ്ട് the soil radish സോയിൽ റാഡിഷ് are roots that we eat as vegetables tap roots have F uh, tapering ends grasses have uh, fibrous roots ഫൈബ്രസ് roots spread in all ഡയറക്ഷൻസ് without roots there will be no food uh, roots ബൈൻ the soil ആ ഇൻ ദ ബ്ലാങ്ക്സ് എല്ലാവരും നല്ലതുപോലെ പഠിക്കും ആ വേഡ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കും ആൻസർ ഒന്ന് എഴുതി പഠിക്കുക അതുപോലെ തന്നെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റൻസിലെ അഡു റൂട്സ് ഗ്രോ ഉള്ളി അൻഡർ ഗ്രൗ ആ അങ്ങനൊരു ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് എഴുതി പഠിക്കണം നെക്സ്റ്റ് നം ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ സിക്സ് എടുക്കുക ചാപ്റ്റർ സിക്സിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എക്സസൈസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കി റീഡ് ദ ക്ലൂസ് ആൻഡ് അൺസ്ക്രാമ്പിൾ വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് റീഡ് ദ ക്ലൂസ് ആൻഡ് അൺസ്ക്രാമ്പിൾ വേർഡ്സ് അത് നിങ്ങൾ ചെയ്യേണ്ടത് ആ കറക്റ്റ് പേട്സ് ഐ ഹാവ് എ ഹെയറി ഫേസ് ആൻഡ് എ ലോങ് ടേ എന്താ ആൻസർ വരുന്നത് ലങ്കർ നെക്സ്റ്റ് ഐ ലിവ് ഇൻ ഹെഡ് ഇൻ വിച്ച് ദ ഓൾഡസ്റ്റ് ഫീമെയിൽ ഈസ് ദ ലീഡർ എൽ ഐ ലീവ് ഇൻ ഗ്രൂപ്പ് കോൾ ലയൺ ഐ ലൈക്ക് ടു ലീവ് എ ലോൺ റൈനോ ഐ ലീവ് വിത്ത് യു ആൻഡ് ബിക്കം എ പാർട്ട് ഓഫ് യുവർ ഫാമിലി ക്യാറ്റ് ആ അത് അത് പഠിക്കുക അതുപോലെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിലെ വാട്ട് ആർ സോഷ്യൽ ആനിമൽസ് ഹൗ ഷുഡ് ബി ട്രീറ്റ് ആനിമൽസ് ഈ കൊസ്റ്റിൻ്റെയൊക്കെ ആൻസർ എഴുതി പഠിക്കുകയും വായിച്ചു പഠിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ചാപ്റ്റർ സിക്സിനകത്ത് എ ഗ്രൂപ്പ് ഓഫ് ലങ്കർ ഈസ് അങ്ങനെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ടെസ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് എ ഗ്രൂപ്പ് ഓഫ് ലങ്കർ ഈസ് കോൾഡ് എന്ത് ഗ്രൂപ്പ് ഓഫ് ലങ്കർ എന്ന് പറയുന്നത് എന്താണ് ട്രൂ എന്താ പറയുന്നത് ട്രൂ അതുപോലെ ഐ ലിവ് ഇൻ ഹെഡ് അങ്ങനെ ടു പേര് പേരെഴുതിയ ഹേഡ് ആയിട്ട് അത് കൂട്ടമായിട്ട് താമസിക്കുന്ന ഏതൊക്കെ ആനിമൽസ് ആണ് ഐ ലീവ് ഇൻ ഹെഡ് ഏതാ എലഫന്റ് ഉണ്ട് അതുപോലെ വേറെ എന്താ എഴുതാൻ ഒക്കും ആ ഡിയർ നെക്സ്റ്റ് ടൈഗർ ലീവ് ടു ലീവ്സ് ഇൻ ടൈഗർ ലീവ്സ് ടു ലീവ്സ് ഇൻ ഡാഷ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതും ഇൻഡിപെൻഡൻ അല്ലയോ ആ ടൈഗർ ഒക്കെ എങ്ങനെയാ ജീവിക്കുന്നത് ഇൻഡിപെൻഡൻറ് ആട്ടാ അല്ലേ ഇൻഡിപെൻഡൻറ്റ് അപ്പം അങ്ങനെ ആ നിങ്ങൾ ആ ടെസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അങ്ങനെ ചില കൊസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അത് ശ്രദ്ധിക്കുക എ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് കോൾ ട്രൂ ഐ ലിവ് ഇൻ എ ഹെഡ് എലഫൻസ് എ ടൈഗർ സോറി ടൈഗർ ലൈക്സ് ടു ലിവ്സ് ഇൻ ഇൻഡിപ്പെൻ്റ് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് ആ ടെസ്റ്റ് അത് അടയാലപ്പെടുത്തി അതൊക്കെ ആ വേഡ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കുക നെക്സ്റ്റ് പേജ് നമ്പർ ടു ഹണ്ട്രഡ് എയ്റ്റ് പേജ് നമ്പർ ടു ഹണ്ട്രഡ് എയ്റ്റ് എടുക്കുക അതിനകത്ത് ചേഞ്ച് ദ അണ്ടർലൈൻ ബേസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റീറൈറ്റ് ദ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് റീറൈറ്റ് ചെയ്യാൻ നിങ്ങൾ ആ ടെസ്റ്റിനകത്ത് എല്ലാവരും എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് ആ ഫസ്റ്റ് ബേഡ്സ് ഹാവ് എസ്റ്റേണൽ ഇയേഴ്സ് അവിടെ ബേഡ്സ് ഹാവ് എന്താ കറക്റ്റ് ആക്കേണ്ടത് എക്സ്റ്റേണൽ മാറ്റി ഇൻറ്റേണൽ ആക്കുക എലഫൻസ് ഹാവ് സ്മാൻ ഇയേഴ്സ് ആസ് കമ്പെയർഡ് ടു ദയർ ബോഡി അവിടെ എലഫൻസ് മാറ്റി അവിടെ എന്തോ കൊടുക്കണം ഹിപ്പോപൊട്ടാമസ് ഹിപ്പോ പൊട്ടാമസ് ഹാവ് സ്മാൽ ഇയേഴ്സ് ആസ് കമ്പെയർ ടു ദെയർ ബോഡി നെക്സ്റ്റ് ഡിഹ ഡിയർ ഹാവ് പൂവർ ഐസൈറ്റ് അവിടെ ഡിയർ മാറ്റി എവിടെ എന്താണ് കൊടുക്കേണ്ടത് ബാറ്റ്സ് ബാറ്റ്സ് ഹാവ് പൂവർ ഐസൈറ്റ് നെക്സ്റ്റ് ക്രൊക്കോഡൈൽസ് ഹാവ് ലോങ് ഇയേഴ്സ് അവിടെ ക്രൊക്കോഡൈൽസ് മാറ്റി അവിടെന്തോ കൊടുക്കണം എലഫൻസ് എലഫൻസ് ഹാവ് ലോങ് ഇയേഴ്സ് അവയർസ് ഒക്കെ എഴുതി പഠിക്കുക ക്വസ്റ്റിൻസറിനകത്ത് അതുപോലെ ആ ഹൗ ഡു എലഫൻസ് യൂസ് ദയർ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റൻസ് ഉണ്ടോ ആ ക്വസ്റ്റിനൊക്കെ ഒന്ന് എഴുതി പഠിക്കണം നെക്സ്റ്റ് ചാപ്റ്റർ എയ്റ്റ് ചാപ്റ്റർ എയ്റ്റ് പേജ് നമ്പർ ചാപ്റ്റർ എയ്റ്റ് ടൂ ഹൺഡ്രഡ് ഫോർട്ടി ചാപ്റ്റർ എയ്റ്റിന്റെ ടൂ ഹൺഡ്രഡ് ഫോർട്ടി ടു ഹൺഡ്രഡ് ഫോർട്ടീനെടുക്കുക ട്രൂ ഓർ ഫോൾസ് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കുട്ടികളും അത് എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ച് ഫാമേഴ്സ് ഗ്രോ ക്രോപ്സ് ഇൻ ഫീസ് ആൻഡ് ഫാമ്സ് ഷുഗർ ട്രൂ ഷുഗർ കെയിൻ ഈസ് ഹാർവസ്റ്റഡ് ഇൻ ദ മന്ത് ഓഫ് മെയ് False. Sugar is made from sugarcane. True. Fruits and vegetables uh, are directly sent from the face of the market. True. Shopkeepers buy food items from the wholesale market. True. Fill in the blanks. Not the line, okay? Tilling is done with the help of a plough or a cultivator. Short pieces of sugarcane used to grow new plants are called.

നിങ്ങൾക്ക് ഒരു റിവിഷൻ ലെസൺ കഴിഞ്ഞ ടൈമിൽ ഒരു ഫ്ലവർ മാർക്കറ്റിൻ്റെ ഒരു ക്വസ് നമുക്ക് ഒരു ചാപ്റ്ററോട് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് നോക്കിക്കോ അതിൽ നിന്നും വലിയ ഒന്നുമില്ല നിങ്ങൾ അത് കഴിഞ്ഞ റിവി കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് ടൈമിൽ പഠിക്കേണ്ട ചാപ്റ്റർ ആയിരുന്നു അതിൽ നിന്നും ഫസ്റ്റ് ആൻസർ ഇപ്പോളയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിക്കോ വിത്ത് സ്പെഷ്യൽ ഫ്ലവേഴ്സ് ആർ സോൾഡ് ഇൻ മദ്രൈസ് ഫ്ലവർ മാർക്കറ്റ് ആ അതിൻ്റെ ആൻസർ ഒക്കെ ഒന്ന് എഴുതി പഠിക്കുക ആ ക്വസ്റ്റിൻ്റെ ഒക്കെ അത് നമുക്ക് കഴിഞ്ഞ ടൈമിലായിരുന്നു അതിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് നോട്ട്ബുക്കിനകത്തൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ എഴുതി പഠിക്കുക വായിച്ചു പഠിക്കുക എല്ലാവരും നല്ലതുപോലെ പരീക്ഷ എഴുതുക നീറ്റായിട്ട് എഴുതുക ആൻസർ ഒന്നും തെറ്റിക്കരുത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് ആൻസർ ചെയ്യുക ഓക്കെ ചിൽഡ്രൻ താങ്ക്സ്